ഗുഡ് മോർണിംഗ്. ദൈവം നമുക്ക് മറ്റൊരു ദിവസം കൂടെ നൽകിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പവർവിഷൻ ടി വിയിൽ നിന്നും ഞങ്ങൾ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് സ്തോത്രത്തോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ വരാം. അത് രാവിലെ തിരുസന്നിധി എന്ന ഈ ധ്യാനവേളയിൽ നമുക്ക് ശ്രദ്ധയോടെ ദൈവശബ്ദം കേൾക്കാം, നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാം, ഹൃദയംഗമായ ദൈവസന്നിധിയിൽ ഹൃദയം പകരാം. നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 13:14. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കുകയില്ലതാനും. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. ഇവിടെ കർത്താവ് തൻ്റെ കൂടെയുള്ള ജനത്തെ നോക്കിക്കൊണ്ട് പഴയ നിയമത്തിൽ നിന്നും ഒരു വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, കണ്ണുള്ളവർ പക്ഷെ കാണുന്നില്ല, ചെവിയുള്ളവർ കേൾക്കുന്നില്ല, ഹൃദയമുള്ളവർ ഗ്രഹിക്കുന്നില്ല. അതൊരു വളരെ ഗുരുതരമായ ആത്മീയ പ്രശ്നമായിട്ട് തന്നെ കർത്താവ് ഈ മതഭക്തരായ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ മന്ത്രിയോട് ചോദിച്ചു, ഈ രാജ്യത്ത് കാഴ്ചയുള്ളവരാണോ കാഴ്ചയില്ലാത്തവരാണോ കൂടുതൽ? മന്ത്രിയെ പരീക്ഷിക്കാനുള്ള ചോദ്യമാണ്. അദ്ദേഹം അല്പം ചിന്തിച്ചിട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഈ രാജ്യത്ത് കാഴ്ചയില്ലാത്തവരാണ് കൂടുതൽ. അങ്ങനെയെങ്കിൽ അത് തെളിയിക്കണമെന്നായി രാജാവ്. ഇത് തെളിയിക്കുവാനായിട്ട് മന്ത്രി ഒരു ദിവസത്തെ സമയം ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം മന്ത്രി രണ്ട് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പട്ടണ മധ്യേ ചെന്ന് ഒരു വരിയാത്ത അല്ലെങ്കിൽ കയറുകൊണ്ട് വരിയാത്ത ഒരു കട്ടിലും അത് വരിയുവാനുള്ള കയറുമായിട്ട് ചെന്നിരുന്നു. പൊതുസ്ഥലത്തിരുന്നുകൊണ്ട് കയറെടുത്ത് ഇങ്ങനെ ഈ കട്ടില് വരിയുവാൻ കിട്ടുവാൻ തുടങ്ങി. അപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരോടും പറഞ്ഞിരുന്നു, നിങ്ങൾ ആളുകളുടെ ചോദ്യം ഈ രണ്ടുപേരും വ്യത്യസ്തമായ ചോദ്യങ്ങൾ രേഖപ്പെടുത്തണം. വന്നതിൽ ഭൂരിഭാഗം ആളുകളും ഉന്നയിച്ച ചോദ്യം, അല്ലയോ മന്ത്രി, താങ്കൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ആ ചോദ്യങ്ങൾ ചോദിച്ചവരുടെ എണ്ണവും പേരുമൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തി. ചുരുക്കം ആളുകൾ മാത്രം ചോദിച്ചത്, അല്ല അങ്ങ് ഇവിടെ എന്തിനാണ് ഇവിടെ ഇരുന്ന് കട്ടിൽ മെനയുന്നത്? അപ്പോൾ ഈ കട്ടിൽ കെട്ടുന്നു എന്ന കാര്യം ബോധ്യപ്പെട്ട ചുരുക്കം ആളുകളെ ഉള്ളൂ. ഈ വാർത്ത കേട്ട രാജാവും അവിടെ വന്നു. ആദ്യത്തെ ചോദ്യം, താങ്കൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? മന്ത്രി ഉദ്യോഗസ്ഥനോട് പറഞ്ഞ് രാജാവിൻ്റെ പേരോട് എഴുതാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരമായപ്പോൾ കൊട്ടാരത്തിൽ തിരികെ വന്നു, ഈ രണ്ട് ലിസ്റ്റിംഗ് കാണിച്ചു. കട്ടിൽ കെട്ടുന്നു എന്ന് കണ്ടിട്ടും എന്താണ് എന്ന് ചോദിച്ചവരുടെ എണ്ണമാണ് കൂടുതൽ. അതിൽ ഒന്നാമത് രാജാവിൻ്റെ പേര് തന്നെയാണ്. എന്നാൽ കട്ടിൽ കെട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ച ചുരുക്കം ആളുകളെ ഉള്ളൂ. മന്ത്രി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ടും എന്താണ് എന്ന് ചോദിച്ചവരുടെ എണ്ണത്തിൽ അങ്ങുമുണ്ട്, അവരാണ് ബഹുഭൂരിഭാഗവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാഴ്ചയില്ലാത്തവരല്ലേ കൂടുതൽ? അതായത് അവർ കാണുന്നുണ്ട്, പക്ഷെ കണ്ടിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. ഇനി മനസ്സിലാകുന്നുണ്ടായിരിക്കാം, പക്ഷെ അവർ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ ഗൗരവമായ ആത്മീയ പ്രശ്നങ്ങളിലൊന്ന്. നാം ധാരാളം കാണുന്നെങ്കിലും കാണുന്നത് ഗ്രഹിക്കുന്നില്ല, കാണുന്നതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. ധാരാളം കേൾക്കുന്നുവെങ്കിലും അത് ഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. പലപ്പോഴും നാം കണ്ടിട്ടും കാണാതെ പോകുകയാണ്, കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ നടിക്കുകയാണ്. എന്നാൽ ഹെലൻ കെല്ലറിനെ പോലെയൊക്കെയുള്ള പ്രശസ്തരായ വ്യക്തികൾ, കേൾവിശക്തിയോ കാഴ്ചശക്തിയോ ഇല്ലായിരുന്നു, പക്ഷേ അവർ ലോകത്തിൻ്റെ നിലവിളി കേട്ടു, മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. മതഭക്തി കൊണ്ട് നാം ദൈവത്തിൻ്റെ പ്രതീക്ഷിക്കൊത്തവണ്ണം വളരുന്നില്ല. നമ്മുടെ അകക്കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകണം, അടഞ്ഞ ചെവികൾ തുറക്കപ്പെടണം. അതുകൊണ്ട് ഇന്ന് പകൽ കാര്യങ്ങളെ കാണേണ്ടതുപോലെ കാണുവാനും കേൾക്കേണ്ടതുപോലെ കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനുമുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് മറ്റൊരു ദിവസം കൂടെ നൽകിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖം അന്വേഷിക്കുന്നു.
അങ്ങയുടെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടും ആളുകളുടെ കഷ്ടതയും വേദനയും കാണാൻ, നിസ്സഹായത കാണാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ നിലവിളികൾ, മറ്റുള്ളവരുടെ സംസാരങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങളുടെ ചെവികൾ തുറക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളുടെ ചെവി തുറക്കണമേ. അങ്ങയുടെ മഹത്വം കാണുവാൻ ഞങ്ങളുടെ അകക്കണ്ണുകൾ തുറക്കണമേ. അതിനൊത്തവണ്ണമുള്ള മാറ്റങ്ങളിലേക്ക് ഞങ്ങൾ നയിക്കണമേ കർത്താവേ. അത് രാവിലെ തിരുസന്നതിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ചെലവിടുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.